വിവരാവകാശ നിയമം സംബന്ധിച്ച ബോർഡിൽ അപ്പലേറ്റ് അതോറിറ്റിയുടെ പേര് മാറ്റം വരുത്താത്തത് പൊതുജനത്തിനും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ദുരിതമായി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച വിവരാവകാശ ബോർഡിൽ അപ്പലേറ്റ് അതോറിറ്റിയായ പ്രിൻസിപ്പാളിന്റെയും ലേ സെക്രട്ടറിയുടെയും പേര് അതുപോലെ തുടരുകയാണ്. വിവരാവകാശ നിയമം സംബന്ധിച്ച ബോർഡിൽ അപ്പലേറ്റ് അതോറിറ്റിയുടെ പേര് മാറ്റം വരുത്താത്തത് പൊതുജനത്തിനും ഉദ്യോഗാർത്ഥികൾക്കും ഒരുപോലെ ദുരിതമാകുകയാണ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച വിവരാവകാശ ബോർഡിൽ അപ്പലേറ്റ് അതോറിറ്റിയായ പ്രിൻസിപ്പളിന്റെയും ലേ സെക്രട്ടറിയുടെയും പേര് അതുപോലെ തുടരുകയാണ്. 3 മാസം മുമ്പ് സ്ഥലം മാറിപ്പോയ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അജയകുമാറിന്റെയും ലേ സെക്രട്ടറി എം വൈ സുനിൽകുമാറിന്റെയും ഫോൺ നമ്പർ തന്നെയാണ് ബോർഡിൽ ഇപ്പോഴുമുള്ളത്. ഇവർക്ക് പലരുടെയും ഫോൺ കോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയിന്റ് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിപ്പോയ ഡോക്ടർ അജയകുമാറിനും ഏപ്രിൽ മാസത്തിൽ തൃശൂരിലേക്ക് സ്ഥലം മാറിപ്പോയ സുനിൽകുമാറിൻ്റെയും ഫോൺ നമ്പറുകൾ ഈ ബോർഡിൽ നിന്ന് ഉടനടി മാറ്റേണ്ടതാണെങ്കിലും ബന്ധപ്പെട്ടവർ ഇത് ചെയ്തില്ലെന്നാണ് ആക്ഷേപം. ഇതേക്കുറിച്ച് അന്വേഷിച്ചാൽ ബോർഡ് മാറ്റമെന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ മാസങ്ങളേറെയായി. പുതിയ പ്രിൻസിപ്പൽ ചാർജ് എടുക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും മറ്റും പുതിയ ബോർഡ് സ്ഥാപിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സ്ഥിരം ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഒളിച്ചു കളിക്കുകയാണെന്നാണ് ആക്ഷേപം. വിവരാവകാശ അപേക്ഷകൾ വെച്ച് താമസിപ്പിക്കുകയും പഴയ തീയതി വെച്ച മറുപടി 40 ദിവസം കഴിഞ്ഞ ശേഷവും പോസ്റ്റ് ചെയ്യുന്നതായും പരാതികളുണ്ട്. അപ്പീൽ അപേക്ഷകൾ നൽകുന്നതിന് തടസ്സം സൃഷ്ടിക്കാനാണ് ബോർഡിൽ പഴയ പേരുകളും ഫോൺ നമ്പറുകളും വെക്കുന്നതെന്ന് വിവരാവകാശ പ്രവർത്തകർ പരാതിപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.